എന്റെ കർത്താവ്, ഇതൊരു മെനക്കെട്ട ജോലിയാണല്ലോ. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖർജി തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലംബടനായിരുന്നു. ചിലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായ. ചാക്കോ, ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ, അതിൽ തോസയിലിട്ട് വെച്ചിരിക്കു തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കുന്നു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. ഉണ്ണീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? സർവസംഗ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി, നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകും, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു. ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? ഭർത്തിയില് കൈപ്പിഴ ജന്മസിദ്ധാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കല്യാണത്തോടെ സദ്യ വരെ ഒരുക്കിട്ട് മുടങ്ങിപ്പോയതല്ലേ ഇവള് ഉണ്ണി തമ്മിലെ കല്യാണം? അതേടി, അത് മുടക്കിയ ദൈവമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്കറിയില്ല, കോടിക്കണക്കിന് ആ കുഞ്ഞീഷിന്റെ ആസ്തി. സ്വന്തമായിട്ട് ഒരു വിമാനം വാങ്ങാൻ പോകുന്നു. കേസില്ലാത്ത ആ പീറ ഡോക്ടറെ കെട്ടിയ ഇവക്ക് ഇത് വല്ലതും സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പോ സ്വന്തം ഇഷ്ടമല്ലേ നിങ്ങൾക്ക് വലുത്? ഈ കാര്യത്തിലല്ല, ഇവള് പറയാണ്, അച്ഛാ എനിക്കൊരു ചുവന്ന പാവാട വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. കറുത്ത കരിവള വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ കാൽക്കാശന് ഗതിയില്ലാത്ത ഒരുത്തരെ ഭർത്താവായി വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന് കൂട്ടു നിൽക്കില്ല. ഈ ശിവശങ്കരനായ ലോകം കണ്ടവനാ. ആ ശിവശങ്കരനായന്റെ മകളെ കോടീശ്വരൻ കുഞ്ഞീഷൻ തന്നെ കെട്ടും, അല്ലെങ്കിൽ കെട്ടിക്കും. ആ എന്താ ഉദ്ദേശം? മനസ്സിലായില്ല. ഏട്ടൻ എന്തിനാ വെറുതെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, കാരണം എനിക്കതിനുള്ള സമയമില്ല. ഓഹോ, കള്ളം പറഞ്ഞ എന്റെ കല്യാണം മുടക്കി, വൃത്തികെട്ടൊരു നാടകം നടത്തി, നാട്ടുകാരെ മുഴുവൻ എനിക്കെതിരാക്കി, അന്തസ്സോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി വെള്ളത്തിലാക്കി. ഒക്കെ ഞാൻ സഹിച്ചു, പക്ഷെ കുട്ടിക്കാലം തൊട്ട് ഒരു മുത്തുപോലെ തേച്ചും എനിക്ക് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, വിടില്ല ഞാൻ. അതേ, താൻ വരട്ടുണ്ടോ, താൻ വരട്ടിയ വരണ്ടോണ പീക്കറിയല്ലേ. തനിക്കറിയോ, താനൊരു മുത്തുപോലെ തേച്ചും എനിക്കാ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹം ആ പെൺകുട്ടി ഒരു കൽപ്പവൃക്ഷം പോലെ കരളിനകത്ത് നട്ടു നനച്ച് വളർത്തിയ കൊണ്ട് നടന്നേ. അതങ്ങനെ വിടുതൽ പറയാൻ പറ്റുള്ളൂ. അന്നോ ആരും സംസാരിച്ചില്ല. പോ. തിരുമേനി പറഞ്ഞത് ശരിയാണ്, അങ്ങനെ പെഴുതു മാറ്റാൻ പറ്റില്ല. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ കണ്ടത്, നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ സ്നേഹിച്ചത്. അമ്മായിയുടെ അന്ത്യാഭിലാഷം നിന്നേക്കാൾ മുൻപ് ജനിച്ച ഞാൻ അവളെ കെട്ടണമെന്നായിരുന്നു. അമ്മായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവില്ല, അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല ബോധക്കേട് കൊണ്ട് പറഞ്ഞതായിരിക്കും. അവൾ എന്റെ പെണ്ണ, അവളെ ഞാൻ തന്നെ കെട്ടും. നീ കെട്ടില്ല, ഈ ജന്മം നിനക്കതിന് സാധിക്കില്ല. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കിക്കഴിഞ്ഞു. വെരി സോറി അനിയ, വെരി സോറി. ഓഹോ, അപ്പൊ വാശിയാണോ? വാശിയാണ്. വാശിയുടെ കാര്യത്തിൽ ഞാനും ഒട്ടും പുറയിലല്ല. നിനക്ക് ചുണയുണ്ടേ, നീ ചെന്ന് കെട്ടടാ. അപ്പൊ അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു, എന്നാ കാണാം. ഓ കാണാം. നിൽക്കൂ, അടിക്കടി വഴക്കിന് വരാണ്ടിരിക്കണതാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ലൊരു തടിയുണ്ടല്ലോ, അത് കേടാക്കണോ? ഇപ്പൊ ഇതിരിക്കട്ടെ, സമയം വരും. അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക്. നേരത്തെ ഒരു ചില്ലറ ബാക്കിയുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ല, എല്ലാം കൂടെ നാളെ തന്നേക്കാം. നമ്മുടെ ശിവശങ്കരൻ ഇപ്പൊ ഈ വഴി ആ ബാലിന്റെ ചായക്കടയിലുണ്ട്. ശിവശങ്കരാ, ശിവശങ്കരാ, അവിടെ നിക്ക. ശിവശങ്കരാ.
ഓം ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവേ നമഃ. എല്ലാരെയും വീടുകളിൽ ചെന്ന് ക്ഷണിക്കാന്ന് വെച്ചാ അസാധ്യ കാര്യണ ഇതാ പിടിച്ചോളൂ. സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ, നാട്ടുകാരാണല്ലോ എല്ലാം. സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദ വിവാഹക്ഷണ പത്രിക വന്നോളൂ, വന്നോളൂ. സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദ വിവാഹക്ഷണ പത്രിക. ഈ വരുന്ന ആഷാഢത്തിലെ ശുക്ലപക്ഷത്തിൽ അടിയൻ പരിണയ വിധേയനാവുകയാണ്. വധു കുമാരി ഇന്ദുലേഖ. ചൈതന്യവത്തായി മുഹൂർത്തം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും സവിശേഷ സാന്നിധ്യം അടിയൻ കാംക്ഷിക്കുന്നു. സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദ. ഇതാണ് നോം പറഞ്ഞ മുത്തുപട്ടര് കൽപ്പാത്തിക്കാരനാ. ഇത്രയും കേമായിട്ട് സദ്യ ഒരുക്കുന്ന ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല. ഇനിയോട്ട് ജനിക്കാനും പോണില്ല. ഒരേ ഒരു മോളാ ഈ വീട്ടിലിന്. വേറൊരു കല്യാണം നടക്കാനില്ല. പായസം മൂന്ന് വീട്ടിലായിക്കോട്ടെ. അടാ പരിപ്പ് സേമിയ. ഇത്രയും കേമായിട്ടൊരു സദ്യ ഈ പ്രദേശത്തിൽ ആദ്യം ആവണം. അന്നാ എന്താ നോക്കുള്ളൂ, അഭിപ്രായം കേക്കണ്ട. മാധവമിത്രി വരുന്നുണ്ട്, കുഴപ്പാവോ? ചെമ്പുകുട്ടപ്പ വേണ്ടാ തീരത്തിൽ വന്നാൽ കയ്യും കാലും തല്ലി പൊളിച്ച് ദൂരെ കളയുന്ന. ഈ ഇളം പ്രായത്തിൽ ചാവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത്. താൻ ക്ഷണിച്ചില്ല എന്നാലും ഞാൻ വരൂടോ? ആരുടെ കല്യാണം നടക്കണേ? എന്റെ മക്കളുടെയാ. അതെനിക്ക് തന്റെ കഴിച്ചിട്ടൊന്നും വേണ്ട. ഏതായാലും എല്ലാം ക്ഷമിച്ചളിയും വന്നല്ലോ, എനിക്ക് സന്തോഷായി. ആ എന്റെ മോളെവിടെ? അവൾ ഇത്തിരി വിഷമത്തിലാ. ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനി തല്ലാനും കൊല്ലാനൊന്നും എന്നെ കൊണ്ട് വയ്യ. വിഡ്ഢിത്തം പറയാടോ, തല്ലിയും കൊല്ലും അല്ല വേണ്ടത്. അനുനയപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്താ മോളെ ഇത്? അങ്ങ് പുറത്തേക്ക് മാറി നിൽക്കുക, ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എല്ലാം അറിയാവുന്ന അമ്മാവനും ഇതിന് കൂട്ടു നിൽക്കണോ? പറയുന്ന അങ്ങനെ കേൾക്കുക. കാര്യം എന്റെ അളിയനൊക്കെയാ, പക്ഷെ നിന്റെ അച്ഛൻ കള്ളച്ചെറ്റയാ. നാല് പണം കിട്ടുമെന്ന് അറിഞ്ഞാ അവൻ എന്തിനും മടിക്കില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണോന്ന് കേട്ടിട്ടില്ലേ നീയ? പറ്റിയ ഒരു മുള്ളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ. നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ? ഉണ്ണിയുടെ കൂടെ നിന്റെ അച്ഛന്റെ അരിക്കല് നേരാമണ്ണം നിന്നാൽ അതൊരിക്കലും നടക്കില്ല. ഒരു സ്വല്പം കുരുട്ടു ബുദ്ധി ഉപയോഗിക്കണം. ധൈര്യം ഉണ്ടോ നിനക്ക്? ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തിയാടണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ.